വീക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനൂട്ടയത്ത് വാഴും പുണ്യവാനേ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ പ്രാർത്ഥനകൾ. പ്രിയ ദൈവമക്കളെ, ഒരുപാട് സങ്കടപ്പെട്ടൊക്കെ വരുന്ന മനുഷ്യർ നമുക്ക് തന്നെ വല്ലാത്ത വിഷമം തോന്നും. ചിലരുണ്ട് വല്ലാത്ത ഭാരം ചുമന്നുണ്ട്, അവരെ വരുമ്പോൾ നമുക്കും ഭാരം തോന്നും. ചില മനുഷ്യർ, ചില മനുഷ്യർ ഭയങ്കര സന്തോഷം കൊണ്ട് വരും, അവർ വരുമ്പം തന്നെ നമുക്ക് വലിയ സന്തോഷമാണ്. നിറഞ്ഞ് നന്ദിയൊക്കെ പറഞ്ഞ് ഒരു അനുഗ്രഹം കിട്ടി എന്നൊക്കെ പറ ചിലരുണ്ട്. പറഞ്ഞ കഥ തന്നെ ആയിരം തവണ പറഞ്ഞ് വരുന്ന മനുഷ്യർ. ഇതിനൊരു ബന്ധനം, ബോണ്ടേജ് എന്നൊക്കെ പറയുന്നത് മാറുന്നില്ല, പ്രശ്നങ്ങൾ മാറുന്നില്ല. അല്ലേ, പിന്നെ കുടുക്ക് മുറുക എന്ന് പറയല്ലേ, നമ്മൾ വല്ലാതെ കുടുങ്ങിക്കിടക്കുക, വല്ലാത്തൊരു ബന്ധനം മുറുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളൊക്കെയുള്ള മനുഷ്യർ. ദിവസക്കാരൻ്റെ കള്ളുകൂടിയാ ഒന്ന് രക്ഷിച്ചതാന്നൊക്കെ പറയുന്നത്, എന്ന് വെച്ചാൽ അർത്ഥം എന്താ, അയാൾക്ക് കള്ളുകുടിക്കാൻ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഈ മദ്യപാനി ഈ മനുഷ്യനെ കൊണ്ട് തകർത്ത് അടിച്ചിരിക്കുക, അന്നും കൂടെ മദ്യപിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പ്രാർത്ഥിക്കാൻ വരുമ്പോഴും മദ്യം, കാരണം ഇയാൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എന്നെയൊന്ന് രക്ഷിക്കുന്ന പറഞ്ഞാൽ ഈ മനുഷ്യൻ പാവത്താൻ വന്നിരിക്കുന്നത്, എന്ത് ബലഹീനതയിലാണ് മനുഷ്യൻ നിൽക്കുന്നല്ലേ. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിൽ നിൽക്കുന്നവർ, നമ്മൾ പിശാചി ബാധ്യത്തിൻ്റെ കഥ, ഇതൊരു പിശാചി ബാധയാണെന്ന് തന്നെ പറയും. 8:29 അശുദ്ധാത്മാവ് അവനെ പിടികൂടിയിരുന്നു, ചങ്ങലകളും കാൽവിലങ്ങുകളും കൊണ്ട് ബന്ധിച്ചാണ് അവനെ സൂക്ഷിച്ചിരുന്നത്. നമ്മുടെയൊക്കെ കയ്യിലും കാലിലൊക്കെ ബന്ധനമുണ്ടെന്ന് വെറുതെ ഒന്ന് ധ്യാനിച്ചാൽ മതി. ചിലപ്പോൾ നിരാശയുടെ ബന്ധനം, സങ്കടങ്ങളുടെ ബന്ധനമായിരിക്കാം, പരാതിയും പരിഭവവും പറയുന്നവർ, അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രതീക്ഷയില്ലാത്തവർ, എല്ലാത്തിനെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില പാപങ്ങൾ വീഴ്ന്നു പോകുന്ന അവസ്ഥയാണ്. ഇത് കാൽവിലങ്ങാണ്, ഇതൊരു കാൽ ചങ്ങലയാണ്, ഇതൊരു കൈവിലങ്ങാണ്, ഇത് നമ്മൾ തിരിച്ചറിയുക. ഇത് പിശാചിട്ട് തന്നെയാണ് നമുക്ക് ഇതിന് നോക്കാം. അടുത്ത വചനങ്ങൾ വായിക്കാം. അവൻ അതിനെയെല്ലാം തകർക്കുകയും ബിജന സ്ഥലത്തേക്ക് പിശാജ് അവനെ കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. നോക്കിയേ, ഇറ്റ്സ് ഗൈഡഡ് ബൈ സൈറ്റൻ. വളരെ ഡെവിലിഷായിട്ടുള്ള മനുഷ്യരെ കണ്ടിട്ടില്ലേ, തിന്മ അവരെ വല്ലാതെ അങ്ങോട്ട് അവരെ കോൺക്വർ ചെയ്ത് തോൽപ്പിച്ചിരിക്കുക. ചില അമ്മമാർ വന്ന് മക്കളെ പറ്റി പറയും, പഠിക്കാനൊക്കെ വിദേശത്ത് വിട്ടു അല്ല മറ്റൊരു സംസ്ഥാനത്ത് പോയി, പോയിട്ട് തിരിച്ചു വന്നിട്ട് എനിക്ക് ഡോക്ടേഴ്സുണ്ട്, കൂടുതൽ എഞ്ചിനീയർമാരുണ്ട്, നല്ല പ്രൊഫഷണൽസ്, നല്ല മിടുക്കന്മാരാണ്. പക്ഷേ ഇവരത്ത് പാന്ത് കയറുന്ന ഒരു സമയം, പിശാച് കയറുക, എല്ലാം തല്ലി തകർക്കുന്ന അപ്പനെ പോലും തല്ലി. കഴിഞ്ഞ ദിവസം വന്ന എന്നെ തല്ലിയച്ചു ദേവക്കളെ, ഒരു അപ്പനെ തല്ലുന്ന മകൻ തീർച്ചയായും പിശാച് ബാധിതൻ തന്നെയാണ്, അതിൻ്റെ സംശയമൊന്നും വേണ്ട. എന്ത് കാരണത്താലേ ഞാൻ അങ്ങനെ തന്നെ പറയാറുള്ളൂ, ഒരപ്പനെ തല്ലാനോ അമ്മയെ തല്ലാനൊന്നും ഒരു മകനും വളർന്നിട്ടില്ല, ഒരു മകനും പാടില്ല. അതല്ല അവൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ പാപവും അതായിരിക്കും. പക്ഷേ ഇതിവരല്ലോ ചെയ്യുന്നത്, പേടിയാണ് വീട്ടുകാർക്ക്, അമ്മയ്ക്ക് പേടിയാണ്. അമ്മ ഇവൻ പറയും, ഫോൺ വിളിച്ച് പറയും, ഇന്ന ഭക്ഷണം ഉണ്ടാക്കി അവൻ വന്ന് കഴിച്ചു, അവൻ തിരിച്ച് കയറിപ്പോവുക. ഇവന് മാനസിക രോഗാവസ്ഥയിലേക്കൊക്കെ പോയിരിക്കും, കാരണം ഇവൻ്റെ ജീവിതത്തിൽ ട്രൗമ. ഇവൻ നല്ല മിടുക്കനായിരുന്നു, നാട്ടിൽ അൾത്താര ശുശ്രൂഷയായിരുന്നു. പക്ഷേ അവിടെ പോയി ഇവനങ്ങോട്ട് വല്ലാതെ ഇവന് ഹീ ലോസ്റ്റ് ഹിംസെൽഫ്, അവന് തന്നെ അവനെ നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. നമ്മളെ വല്ലാത്ത നിരാശയും, നമുക്ക് മനുഷ്യനെ അറിയത്തില്ലെന്നേ, മനുഷ്യൻ്റെ മനസ്സുകളെ യാത്ര ചെയ്യുന്ന വഴികളൊന്നും നമുക്ക് അറിയത്തില്ല. നീ ദൈവത്തിൽ നിന്ന് ദൂരേക്ക് യാത്ര ചെയ്യുന്ന പിശാച് നയിച്ചുകൊണ്ടിരിക്കുക. ആരുടെയും ജീവിതത്തിൽ പിശാച് നയിക്കാം കേട്ടോ, ഒരു പുരോഗതിയുടെ ജീവിതത്തിലും പിശാച് വേണേ അവനെ നയിക്കാം. ഇതിനെപ്പറ്റിയൊരു ബോധ്യം, ഞാൻ ആര് പറയുന്നത്, ഇതിപ്പോൾ ഹൂ ഈസ് ടോക്കിംഗ് ടു മീ, എന്നോട് ആരാണ് സംസാരിക്കുന്നത്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. പരീക്ഷ ചെയ്ത് തോറ്റു, ഓക്കെ, പരിശുദ്ധാൽ ട്രൈ അഗെയിൻ, പിശാച് ഇനിയും നീ ഗുണം പിടിക്കാൻ പോകുന്നില്ല. ഇതേപോലെ ആ വാക്കുകളിൽ നമുക്കിത് പരിശുദ്ധാത്മാവാണോ അശുദ്ധാത്മാവാണോ നമ്മളോട് സംസാരിക്കുന്നത് അറിയാൻ പറ്റും. ദൈവാത്മാവിൻ്റെ പ്രചോദനവും ദൈവാത്മാവിൻ്റെ ഇഷ്ടങ്ങളും ഒക്കെ യേശു അവനോട് ചോദിച്ചു. നിൻ്റെ പേരെന്താ? അവൻ പറഞ്ഞു ലെഗ്യോൻ. ഒരു പിശാച് ഒട്ടിക്കുന്നല്ല കയറുന്നത് കേട്ടോ, ലീജിയൻ. ലീജിയൻ എന്ന് പറഞ്ഞാൽ കൂട്ടമെന്നാണ്, കൂട്ടമായിട്ടവർ വരുന്നത്. അനേകം പിശാചുക്കൾ അവനിൽ പ്രവേശിച്ചിരുന്നു, പാതാളത്തിലേക്ക് പോകാൻ തങ്ങളോട് കൽപ്പിക്കരുതെന്ന് ആ പിശാചുക്കൾ അവനോട് യാചിച്ചു.
വാസം പറഞ്ഞ പാതാളത്തിൽ കിടക്കേണ്ടതിനെ നമ്മളവിടെ ഹൃദയത്തിലും ആത്മാവിലുമൊക്കെ എടുത്തു വച്ചിരിക്കുക. അത് എന്തൊരു വ്യക്തിപരമായ തകർച്ചയിലേക്ക്, കുടുംബ തകർച്ചയിലേക്ക് നമ്മുടെ ജോലി മേഖലയിലേക്ക് കടന്നു വരും. ഓ കർത്താവെ, കരുണയാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലഘുവൻ ബാധിച്ച ആ മകൻ്റെ ജീവിതത്തിലേക്ക് നീ ഇടപെട്ടല്ലോ. ഞങ്ങളുടെയും ജീവിതത്തിൽ പലതരം പൈശാചിക ശക്തികളും തിന്മയുടെ സ്വാധീനങ്ങളും ഞങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്നു. ദുഃഖവും നിരാശയും കോപവും ദൈവമേ, എന്ത് ബന്ധനത്തിലാണോ നിന്റെ മക്കളിപ്പോൾ, ആ ബന്ധനങ്ങളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. രോഗികൾ സുഖപ്പെടട്ടെ, എല്ലാ തകർച്ചകളും ദുരന്തങ്ങളും ദുഃഖങ്ങളും നീങ്ങിപ്പോകട്ടെ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉപേക്ഷിക്കാം.